രാജ്യ തലസ്ഥാനത്തിന്റെ അതിരുകളിൽ കർഷകർ അനുഭവിക്കുന്ന യാതനകൾക്ക് ആശ്വാസം പകരാതെ അവർക്കെതിരെ നടന്ന അനീതികളെ പരവതാനിക്കു താഴെ ഒളിപ്പിച്ച് അവരുടെ ആത്മാവിൽ ഇടം നേടാനുള്ള ഒരു ചുവടുവെപ്പായിരുന്നു ഈ പിൻവാങ്ങൽ. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ കർഷക സഹസ്രങ്ങളടങ്ങുന്ന ജനതയെ തിരിച്ചുപിടിക്കാനാണ് കാവ്യഭരണം പരിശ്രമിക്കുന്നത്. ജനയുഗം എഡിറ്റോറിയലിലൂടെ. നാം ജനാധിപത്യം ആഘോഷിക്കുന്ന വേളയാണിത്. എന്നാൽ രാജ്യത്ത് ജനാധിപത്യം അതിൻ്റെ യഥാർത്ഥ അതിരുകൾക്ക് പുറത്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാർഷിക കരിനിയമങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പിന്മാറി. ജനാധിപത്യത്തിൻ്റെ മായാരൂപം നിലനിർത്താൻ വന്യമായ ചുവടുകൾ മയപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഭരണകൂടം തിരിച്ചറിഞ്ഞു. കരിനിയമങ്ങൾക്കെതിരെ പോരാടുന്ന ജനങ്ങളോടുള്ള ഭരണകൂട നിസ്സംഗത കഠിനമായിരുന്നു. കൊടിയ ശൈത്യത്തിൽ തീപാറും വേരലിൽ തുറന്ന ആകാശത്തിൻ കീഴിൽ ശിശുക്കളെയും വയോധികരെയും ചേർത്ത് കഠിന അധ്വാനത്തിലൂടെ രാജ്യത്തെ ഊട്ടിയിരുന്നവർ പ്രക്ഷോഭത്തിലാണ്. അവരുടെ രാപ്പകലുകൾ വേദനാജനകമായിരുന്നു. തങ്ങളെ ഭരിക്കാൻ തിരഞ്ഞെടുത്തവരായിരുന്നു ദുരിതജീവിതം സമ്മാനിച്ചത്. സാന്ത്വന വജസ്സുകൾക്ക് രാജ്യത്തിന്റെ വർത്തമാന ഭരണകൂടത്തിന് പതിവുള്ളതായിരുന്നില്ല. ഭരണവർഗം ജനങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്തു. ജർമ്മനിയിലും ഇറ്റലിയിലും നടമാടിയ കൊടും ഭീകരതകളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു രാജ്യഭരണകൂടത്തിന്റെ ചെയ്തികൾ. രാജ്യ തലസ്ഥാനത്തിന്റെ അതിരുകളിൽ കർഷകർ അനുഭവിക്കുന്ന യാതനകൾക്ക് ആശ്വാസം പകരാതെ അവർക്കെതിരെ നടന്ന അനീതികളെ പരവതാനിക്കു താഴെ ഒളിപ്പിച്ച് അവരുടെ ആത്മാവിൽ ഇടം നേടാനുള്ള ഒരു ചുവടുവെപ്പായിരുന്നു ഈ പിൻവാങ്ങൽ. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ കർഷക സഹസ്രങ്ങളടങ്ങുന്ന ജനതയെ തിരിച്ചുപിടിക്കാനാണ് കാവ്യഭരണം പരിശ്രമിക്കുന്നത്. ജനങ്ങളെ, പ്രത്യേകിച്ച് കർഷകരെ ബലം പ്രയോഗിച്ച് തങ്ങൾക്കൊപ്പം നിലനിർത്താൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് വ്യക്തമായി. പ്രക്ഷോഭങ്ങൾക്കു നേരെ പുലർത്തിയ നിഷേധാത്മകത സർക്കാരിനെയും കൂട്ടാളികളെയും സമസ്ത ഇടങ്ങളിലും ദുർബലരാക്കി. അത് കർഷക പ്രക്ഷോഭത്തിന്റെ വിജയമായിരുന്നു. അവർ ഭരണവർഗ തന്ത്രങ്ങളെ പൊടിയിലാഴ്ത്തി. അത് അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ സഹായകമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതിക്രൂരമായ ചെയ്തികൾക്കു ശേഷം മാപ്പ് ചോദിക്കുന്നത് ആവേശകരമല്ലല്ലോ. ഇപ്പോൾ ഭരണകൂടം മൃദുതലങ്ങളിലേക്ക് സഞ്ചാരഗതി മാറ്റുന്നു. പ്രകൃതിദത്തമായ ഒരു ഘടകത്തിനും തങ്ങളെ വളച്ചൊടിക്കാൻ കഴിയില്ലെന്നായിരുന്നു കേന്ദ്രം പ്രതീക്ഷിച്ചിരുന്നത്. ബംഗാൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന വലിയ പ്രതീക്ഷകൾ വെള്ളത്തിലായതുപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും കേന്ദ്രത്തിന് പാളിച്ചകൾ ഏറെയുണ്ടായി. കാവിപ്പടക്കേറ്റ പ്രഹരം കനത്തതാണ്. അവരുടെ വഴി അവിടെ അവസാനിക്കുന്നു. ഇതുവരെയുമില്ലെങ്കിൽ ഇനിയും ഇല്ലെന്ന ഗതി. തങ്ങളുടെ സമരം രാജ്യത്തുടനീളം സ്വാധീനം ചെലുത്തുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഉത്തർപ്രദേശിൽ ലഖിപൂർ ഖേരിയിലെ ക്രൂരമായ കൊലപാതകങ്ങൾ അലസതയോടെ കൈകാര്യം ചെയ്തു ഭരണകൂടം. ജനങ്ങളുടെ തീക്ഷ്ണങ്ങളായ പ്രതികരണങ്ങളോട് ഭരിക്കുന്നവർ മുഖം തിരിഞ്ഞ ഘട്ടം. ജനഹിതത്തെ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിൽ അനീതി മാത്രം കാണിച്ച കാവ്യശക്തികൾക്കെതിരെ ജനവികാരം തെളിഞ്ഞു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥും ജനപിന്തുണ കുറയുന്നത് വേഗത്തിലാക്കാൻ പരിശ്രമിച്ചു. 3 ഇരുണ്ട നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പോരാ എന്ന മട്ടിലായിരുന്നു അവർ. ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട കുരുക്കഴിക്കാൻ ഒരു പിൻവാങ്ങൽ ഉചിതമെന്ന് കേന്ദ്രം കരുതി. എന്നാൽ ഇത് തീർച്ചയായും സമരം ചെയ്യുന്ന കർഷകരുടെ വിജയമായിരുന്നു. പ്രതിഷേധത്തിന്റെ ശക്തി രാജ്യത്തെ ജനങ്ങൾ എത്രയോ തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ ബില്ലിന് അനുമതി നേടാനുള്ള കാവ്യ സർക്കാരിന്റെ ഉദ്യമം അവർ നിരസിച്ചിരുന്നു. ബില്ല് പരാജയപ്പെട്ടപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച സ്വന്തം നിയമങ്ങൾ രൂപീകരിക്കാൻ പ്രധാനമന്ത്രി അത് സംസ്ഥാനങ്ങൾക്ക് കൈമാറി. 3 ഭൂനിയമങ്ങൾ അസാധുവാക്കിയപ്പോൾ നിയമങ്ങളിലെ പിഴവുകളൊന്നും അദ്ദേഹം വിശദീകരിച്ചില്ല. നിയമങ്ങൾ വിശദീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മ വീണ്ടും ബോധ്യപ്പെട്ടു. യഥാർത്ഥ ക്ഷേമ നടപടികളൊന്നും പരാമർശിക്കാതെ തേരിൽ മുക്കിയ ഭാഷയിൽ സംസാരിക്കുക മാത്രമാണ് നരേന്ദ്രമോദി ചെയ്യുന്നതെന്ന് കിസാൻ സംയുക്ത മോർച്ചയിലെ ഒരു നേതാവ് ഒരിക്കൽ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിക്ക് അങ്ങേയറ്റം പരുഷമായി സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ ജനാധിപത്യ ബോധ്യത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും കിസാൻ നേതാവ് വിശദീകരിച്ചു. പട്ടിണിയിൽ കഴിയുന്ന തന്റെ ജനതയെ പരിപാലിക്കണം. അദ്ദേഹം നയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നിനെയാണ്. അതിന്റെ ഭരണ സംവിധാനത്തിന്റെ കേന്ദ്രസ്ഥാനത്തുള്ളവർക്ക് ആ ബോധ്യമുണ്ടാകണം. ആവശ്യങ്ങൾ നിഷേധിക്കുമ്പോൾ, ഇല്ലായ്മ അഭിമുഖീകരിക്കുമ്പോൾ പ്രതിഷേധിക്കാനും ആവശ്യങ്ങൾക്കായി പ്രക്ഷോഭത്തിനിറങ്ങാനും ബഹുജനങ്ങൾക്ക് അവകാശമുണ്ട്.
ഭരണത്തിൽ ജനങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട്, നീതിയും സഹായവും ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ആവശ്യമുള്ളത് ചോദിക്കാനും നേടും വരെ പോരാടാനും അവർക്ക് അവകാശമുണ്ട്. കാർഷിക നിയമങ്ങൾ റദ്ദാക്കുന്നത് യഥാർത്ഥത്തിൽ സമയം നേടാൻ ഉദ്ദേശിച്ചു തന്നെയാണ്. പടിവാതിക്കൽ എത്തിയിരിക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ട് ജനങ്ങളെ പ്രീതിപ്പെടുത്തുക സർക്കാരിൻ്റെ പ്രധാന ആവശ്യമാണ്. തൊഴിൽ നിയമങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി. ഭേദഗതി വരുത്തിയ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതും ഇതേ കാരണത്താൽ വൈകുകയാണ്. പിൻവാങ്ങൽ എങ്ങനെ വിജയത്തിന് വഴിയാകുമെന്നതിന് ഉദാഹരണമായി ഇത് മാറിയേക്കാം. നിലവിലുള്ള വ്യവസ്ഥിതി ധാർമ്മികമായോ ഭരണഘടനാപരമായോ ശരിയാകണമെന്നില്ല. ആത്യന്തികമായി ഭരണം മാനവികതയെ അടിസ്ഥാനമാക്കണം. കാർഷിക മരണ നിയമങ്ങൾ പിൻവലിച്ചത് തിരഞ്ഞെടുപ്പ് ആഘാതം കുറയ്ക്കുന്നതിനാണ്. പരാജയമായി പരിഗണിക്കപ്പെടേണ്ടതില്ല. അതിന് ഇനിയും സമയമുണ്ട്. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും നാളെ കാണാം.